ഒരൊറ്റ ഉദാഹരണം പറഞ്ഞുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കാം. ഇവിടെ ഹാദിയ എന്ന് പറയുന്ന ഒരു മുസ്ലിം ഒരു ഒരു യുവതി പരിശുദ്ധ ഇസ്ലാം സ്വീകരിച്ചു. ആ പരിശുദ്ധ ഇസ്ലാം സ്വീകരിച്ചതുമായി ബന്ധപ്പെട്ട് വളരെ പ്രയാസകരമായ വളരെയധികം ഒരു വീട്ടു തടങ്കിൽ അനുഭവപ്പെടുന്ന ഒരുപാട് ദുഃഖകരമായ വാർത്തകളാണ് ദിനേന നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. ആ സഹോദരിക്ക് എത്രയും വേഗം അള്ളാഹു മോചനം നൽകുമാറാകട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. പക്ഷേ ഈ സഹോദരിയെ ഈ അപകടകരമായ ഈ ഒരു കുരുക്കിലേക്ക് എത്തിച്ചതിന്റെ എത്തിപ്പോയതിന്റെ കാരണം എന്താണെന്ന് വളരെ ഗൗരവത്തിൽ നമ്മൾ പരിശോധിക്കണം. ഹാദിയ എന്ന് പറയുന്ന 25 വയസ്സ് പ്രായമായ യുവതി, ഈ രാജ്യത്തെ ഏത് പൗരനും ഭരണഘടനയുടെ മൗലികാവകാശ തത്വങ്ങളിലെ 25-ാമത്തെ ഖണ്ഡികയിൽ ഖണ്ഡിതമായി പറയുന്നു, ഈ രാജ്യത്തെ ഏത് പൗരനും അവന് ഇഷ്ടപ്പെടുന്ന മതം സ്വീകരിക്കാം, അത് പ്രചരിപ്പിക്കാം, പ്രബോധനം ചെയ്യാം, അതിനുള്ള സർവ സൗകര്യങ്ങളും മൗലികമായ അവകാശമായിട്ട് നമ്മുടെ രാജ്യത്തിന്റെ ഭരണഘടന പകവച്ചു നൽകുന്നു. പക്ഷേ ആ ഭരണഘടന പകവച്ചു നൽകുന്ന ആ മൗലികാവകാശ പ്രകാരം 2013 കാലത്ത് ഈ ഹാദിയ അഖില എന്ന പേരുള്ള ഒരു ഒരു യുവതി ഹാദിയ എന്ന പേര് സ്വീകരിച്ചുകൊണ്ട് പരിശുദ്ധ ഇസ്ലാം സ്വീകരിച്ചു. ആ പരിശുദ്ധ ഇസ്ലാം സ്വീകരിക്കാനുള്ള കാരണം ഒരിക്കലും പ്രലോഭനമല്ല, ഒരിക്കലും പ്രലോഭനമല്ല. ആ കുട്ടിയുടെ കൂടെ താമസിച്ച് പഠിച്ചിരുന്ന രണ്ട് മുസ്ലിം പെൺകുട്ടികളുടെ ജീവിത വിശുദ്ധി കണ്ടുകൊണ്ട്, അവരുടെ പ്രലോഭനം മൂലമല്ല, അവരുടെ നിസ്കാരം, അവരുടെ നോമ്പ്, അവരുടെ ഖുർആൻ പാരായണം, അവരുടെ സ്വഭാവ വിശുദ്ധി, അവരുടെ വൃത്തി, അവരുടെ സൽസ്വഭാവം കണ്ടുകൊണ്ട് എനിക്കും ഇസ്ലാമിനെ അറിയണം, ഇസ്ലാമിനെ കുറിച്ച് പഠിക്കണം, ഖുർആൻ വായിക്കണം എന്ന ആഗ്രഹത്തിന്റെ മുകളിൽ അങ്ങനെ മുളച്ചു പൊന്തിയ ഇസ്ലാമികമായ ആവേശമാണ് ഹാദിയ എന്ന് പറയുന്ന പെൺകുട്ടിയെ പരിശുദ്ധ ഇസ്ലാമിലേക്ക് ആകർഷിക്കപ്പെട്ടത്. ഇങ്ങനെ പരിശുദ്ധ ഇസ്ലാം സ്വീകരിച്ചു എന്നറിഞ്ഞപ്പോ സ്വാഭാവികമായും വീട്ടിൽ നിന്ന് മാതാപിതാക്കളുടെ ഭാഗത്ത് നിന്ന് എതിർപ്പുണ്ടാകും. എതിർപ്പുകൾ സ്വാഭാവികമാണ്. പക്ഷേ അത്തരം എതിർപ്പുകൾ ഉണ്ടാകുമ്പോ നേരെ ചൊവ്വേ കാര്യങ്ങൾ പറഞ്ഞ് ബോധ്യപ്പെടുത്തി കൊടുക്കാനും ബുദ്ധിപരമായി ആ കാര്യങ്ങളൊക്കെ സമീപിക്കേണ്ടതിന് പകരം ദൗർഭാഗ്യവശാൽ ഈ പെൺകുട്ടിയെ കാണാനില്ല എന്ന് പറഞ്ഞുകൊണ്ട് അഖിലയുടെ ഹാദിയുടെ ഭർത്താവ് പിതാവ് അശോകൻ കേരള ഹൈക്കോടതിയിൽ ഹേബിയസ് കോർപ്പസ് ഫയൽ ചെയ്തു. ആ ഫയൽ ചെയ്തപ്പോ സ്വാഭാവികമായും ഹാദിയക്ക് കോടതിയിൽ ഹാജരാകേണ്ടി വന്നു. കോടതി ഹൈക്കോടതിയുടെ മുമ്പാകെ ഹാദിയ പറഞ്ഞു, ഞാൻ പരിശുദ്ധ ഇസ്ലാം സ്വീകരിച്ചിട്ടുണ്ട്, സ്വമേധയാ ഞാൻ സ്വീകരിച്ചതാണ്, ഇസ്ലാമിനെ അറിഞ്ഞ് സ്വയം മനസ്സിലാക്കി സ്വയം പഠിച്ച് മനസ്സിലാക്കിയതാണ്, അതുകൊണ്ട് ആ അർത്ഥത്തിൽ പരിശുദ്ധ ഇസ്ലാം സ്വീകരിച്ചു എന്നല്ലാതെ മറ്റൊന്നും എനിക്ക് പറയാനില്ല, എന്നെ ആരും തട്ടിക്കൊണ്ടു പോയിട്ടില്ല, എനിക്കൊന്നും സംഭവിച്ചിട്ടില്ല, തൽക്കാലം ഞാൻ എന്റെ കൂട്ടുകാരികളോടൊപ്പം താമസിക്കാൻ പോകുന്നു എന്ന് പറഞ്ഞ് ഒരു സഹോദരിയെ ചൂണ്ടിക്കാണിച്ചു. കോടതി അവരെ ലോക്കൽ ഗാർഡിയനായിട്ട് നിശ്ചയിച്ചു, അവരുടെ കൂടെ പോയി. ഏതാനും ദിവസങ്ങൾക്ക് ശേഷം ഈ ഹാദിയെ വീണ്ടും തിരിച്ചു കൊണ്ടുവരാനുള്ള ഒരുപാട് ശ്രമങ്ങൾ മാതാപിതാക്കൾ നടത്തി. ആ സഹോദരി തൽക്കാലം വീട്ടിലേക്ക് പോകാൻ കൂട്ടാക്കിയില്ല. പക്ഷേ ആ സമയത്താണ് എങ്ങനെയെങ്കിലും ഹാദിയെ തങ്ങളുടെ വീട്ടിലെത്തിക്കാൻ വേണ്ടി ഒരു കുതന്ത്രം പ്രയോഗിച്ചു. ഒരു ദിവസം ഹാദിയുടെ അമ്മ പൊന്നമ്മ ഹാദിയക്ക് ടെലിഫോൺ ചെയ്തുകൊണ്ട് പറഞ്ഞു, അച്ഛൻ അപകടത്തിൽപ്പെട്ടിട്ടുണ്ട്, വളരെ സീരിയസ് ആണ്, ആശുപത്രിയിലാണ്, പെട്ടെന്ന് വരണമെന്ന് പറഞ്ഞു. സ്വാഭാവികമായും ഇതൊരു പക്ഷേ എന്നെ വീട്ടിലേക്ക് എത്തിക്കാനുള്ള തന്ത്രമാണോ എന്ന് തിരിച്ചറിഞ്ഞ ഹാദിയ കാര്യങ്ങൾ അന്വേഷിച്ചപ്പോ അച്ഛന് കുഴപ്പമില്ല, അച്ഛൻ സ്വസ്ഥമായി വീട്ടിലുണ്ട് എന്ന് മനസ്സിലാക്കിയപ്പോ ഹാദിയ വീട്ടിലേക്ക് പോകാൻ കൂട്ടാക്കിയില്ല. ഇങ്ങനെ ഈ തന്ത്രവും പരാജയപ്പെട്ടപ്പോ രണ്ടാമതായി ആ ഹാദിയുടെ പിതാവ് അശോകൻ വീണ്ടും ഹേബിയസ് കോർപ്പസ് ഫയൽ ചെയ്തിട്ട് പറഞ്ഞു, എന്റെ മകളെ ISലേക്ക് റിക്രൂട്ട്മെന്റ് ചെയ്യാൻ സാധ്യതയുണ്ട്, സിറിയയിലേക്ക് നാട് കടത്താൻ സാധ്യതയുണ്ട്, എത്രയും പെട്ടെന്ന് അവളെ പിടികൂടണം എന്ന് പറഞ്ഞു. രണ്ടാമതും ഹാദിയ കോടതിയിൽ വന്നിട്ട് പറഞ്ഞു, എനിക്ക് പാസ്പോർട്ട് പോലും ഇല്ല, ഞാൻ എങ്ങോട്ടും പോകുന്നില്ല, ഞാനിവിടെ സുരക്ഷിതയാണ്, ഞാൻ ഇപ്പോൾ തൽക്കാലം മാതാപിതാക്കളുടെ കൂടെ പോകുന്നില്ല, ദൈവവിശ്വാസികൾ പോലുമല്ലാത്ത നിരീശ്വരവാദികളായ ഒരുപക്ഷെ RSS BJP യാതൊരു ബന്ധവുമില്ലാത്ത ഈ ഹാദിയുടെ പിതാവിന്റെ പിറകിൽ ഒരുപറ്റം RSS തമ്പടിച്ചു. കാരണം എന്താണ്? ഈ ഹാദിയെ വിഷയം ഒരു വലിയ രാഷ്ട്രീയമായ മുതലെടുപ്പിന് വേണ്ടി ഉപയോഗപ്പെടുത്തണം. അവര് ഹാദിയ ഹൈക്കോടതിയിൽ പറഞ്ഞു, തൽക്കാലം ഞാൻ മാതാപിതാക്കളുടെ കൂടെ പോകാൻ ഉദ്ദേശിക്കുന്നില്ല, എന്നെ വെറുതെ വിട്ടാൽ മതി, ഞാൻ നേരത്തെ നിങ്ങൾ പറഞ്ഞ ലോക്കൽ ഗാർഡിയന്റെ കൂടെ പോയിക്കൊള്ളാം എന്ന് പറഞ്ഞു. അങ്ങനെ കോടതി രണ്ടാമതും ഹാദിയ പറഞ്ഞ ആളുടെ കൂടെ പറഞ്ഞയച്ചു. നിങ്ങൾ ആലോചിക്കണം, അങ്ങനെ രണ്ടാമത്തെ തവണയും കഴിഞ്ഞ് മൂന്നാമത്തെ തവണ ഹാദിയുമായി ബന്ധപ്പെട്ട കേസ് ഏറ്റെടുത്ത സമയത്ത് ഹാദിയക്ക് കോടതി നിശ്ചയിച്ചു കൊടുത്ത ലോക്കൽ ഗാർഡിയന്റെ കൂടെയല്ല ഹാദിയ കോടതിയിൽ ഹാജരായത്, ഒരു പുരുഷന്റെ കൂടെ വന്നിരിക്കുന്നു. കോടതി ചോദിച്ചു, ഇതാരാണ്? ഇതെന്റെ ഭർത്താവാണ്. നിങ്ങളെ കല്യാണം എന്നാ കഴിഞ്ഞത്? കഴിഞ്ഞൊരു ദിവസത്തിന്റെ ഡേറ്റ് പറഞ്ഞു കൊടുത്തു. ആ ഡേറ്റ് നോക്കുന്ന സമയത്ത് ആ ഡേറ്റിൽ കോടതിയിൽ ഹാദിയ കോടതിയിൽ ഹാജറുള്ള സമയമാണ്. സ്വാഭാവികമായും ഇത് കോടതിയെ കബളിപ്പിക്കലാണെന്ന് മനസ്സിലാക്കി. നാം ആലോചിക്കണം, നമ്മുടെ ജുഡീഷ്യറിയിലുള്ള ആളുകൾ, ഇവിടുത്തെ പോലീസ് ഉദ്യോഗസ്ഥ
ഉദ്യോഗസ്ഥന്മാർ ഇവിടുത്തെ ഡിപ്പാർട്ട്മെന്റുകളെന്നും ഒരാൾ ഇസ്ലാം മതത്തിലേക്ക് കടന്നു വന്നു കഴിഞ്ഞാൽ അവർക്ക് എല്ലാവിധ സംരക്ഷണവും കൊടുക്കണമെന്ന മനസ്സുള്ള ആളുകളൊന്നുമല്ല, എന്തെങ്കിലും പഴുതുണ്ടെങ്കിൽ അവരെ ലോക്ക് ചെയ്യണമെന്ന ആശയമുള്ളവരും കാഴ്ചപ്പാടുള്ളവരുമാണ് ഇവിടുത്തെ ഉദ്യോഗസ്ഥ മേധാവികളെല്ലാം. അത് തിരിച്ചറിഞ്ഞുകൊണ്ട് ബുദ്ധിപരമായ സമീപനം സ്വീകരിക്കുന്നതിനേക്കാൾ അപ്പുറം കോടതിക്ക് മുമ്പിൽ വലിയ ആളായി ഞെളിയാൻ വേണ്ടി ചെന്നു കഴിഞ്ഞാൽ ഇതുപോലെ അവസ്ഥാ വിശേഷം ഉണ്ടാകും. സ്വാഭാവികമായും കോടതിയെ പോലും കബളിപ്പിക്കപ്പെടുന്ന ഒരു നിലപാട് ഈ കേസ് കൈകാര്യം ചെയ്തിട്ടുള്ള പോപ്പുലർ ഫ്രണ്ട് പോലുള്ള സംഘടനയുടെ ആളുകൾ കൈകാര്യം ചെയ്തതിന്റെ തിക്ത ഫലമാണ് സത്യത്തിൽ ഇന്ന് ഹാദിയ എന്ന് പറയപ്പെടുന്ന നമ്മുടെ സഹോദരി അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത് എന്നത് സംഘടനാപരമായ വിരോധം കൊണ്ട് ഞാൻ പറയുന്നതല്ല. ഈ ഹാദിയയ്ക്ക് വേണ്ടി ആദ്യമായി കോടതിയിൽ ഹാജരായ അഡ്വക്കേറ്റിനോട് നിങ്ങൾ കാർക്ക് വേണമെങ്കിൽ പോയി ചോദിക്കാം, എന്റെ ശബ്ദം കേൾക്കുന്ന പോപ്പുലർ ഫ്രണ്ടിന്റെ സുഹൃത്തുക്കൾ ഉണ്ടെങ്കിൽ നിങ്ങൾ എന്നെ അതിന് വിമർശിച്ചിട്ട് കാര്യമില്ല, ഞാനിത് പറയുമ്പോ നിന്നെ തട്ടിക്കളയുമെന്ന് വാട്സപ്പിൽ മെസ്സേജ് അയച്ചതുകൊണ്ട് ഞാനിത് പറയാതിരിക്കില്ല. പക്ഷെ നിങ്ങൾ ആലോചിക്കണം, വളരെ കൃത്യമായി നിങ്ങൾ കാശ് കൊടുത്തിട്ട് നിങ്ങൾക്ക് വേണ്ടി, നിങ്ങളുടെ ഹാദിയയ്ക്ക് വേണ്ടി കോടതിയിൽ ഹാജരായ ആ അഭിഭാഷകനോട് ചോദിച്ചു നോക്ക്, നിങ്ങളുടെ അതി വൈകാരികത കൊണ്ട് മാത്രമാണ് ഈ ഹാദിയ എന്ന് പറയുന്ന പെൺകുട്ടി ഈ അവസ്ഥ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത് എന്നത് വളരെ കൃത്യമായിട്ട് തിരിച്ചറിയും. ഹാദിയ കേസുമായി ബന്ധപ്പെട്ട് അതിനെക്കുറിച്ച് അന്വേഷണം നടത്തിയ നിരവധി മാധ്യമ പ്രവർത്തകന്മാർ, ഷാഹിനയുടെ നേതൃത്വത്തിലുള്ള ഒരുപറ്റം ആക്ടിവിസ്റ്റുകൾ ഏതാനും ദിവസം ഹാദിയയുടെ വീട് സന്ദർശിച്ച് അവർ പുറത്തിറക്കിയ പത്രക്കുറിപ്പിൽ പറഞ്ഞു, RSS-ഉം പോപ്പുലർ ഫ്രണ്ടുമാണ് ഹാദിയ എന്ന് പറയുന്ന ഈ പെൺകുട്ടിയെ ഈ അവസ്ഥയിലേക്ക് എത്തിയത് എന്ന്. പൊന്നാനി മൗനത്ത് 100 കൊല്ലമായി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നു, അത്രയും വർഷമായി കോഴിക്കോട് തർബിയത്ത് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നു, ഒരുപാട് ആളുകൾ പരിശുദ്ധ ഇസ്ലാം സ്വീകരിച്ചു, ഇന്നും സ്വീകരിച്ചുകൊണ്ടിരിക്കുന്നു. ഇന്നും നിങ്ങൾക്ക് അവിടെ പോയി നോക്കിയാം, ഇവിടുത്തെ ഉദ്യോഗസ്ഥന്മാർക്ക് വേണമെങ്കിൽ അവിടെ പോയി റെയ്ഡ് നടത്താം, നിങ്ങൾക്ക് അന്വേഷിക്കാം. അവിടെ ആരെങ്കിലും മാർച്ച് നടത്തുന്നു എന്ന് പറയുമ്പോ ഞങ്ങൾ ആരും വിരണ്ടോടാറില്ല, അതിന്റെ ഭാരവാഹികൾ ആരും പേടിച്ചിരിക്കാറില്ല. നിങ്ങൾ മാർച്ച് നടത്തിയാൽ ഞങ്ങൾ തടയാൻ മറ്റൊരു മാർച്ചുമായി വരുന്നു എന്ന് പറയാറില്ല. സുതാര്യമാണ് ഈ രാജ്യത്തിന്റെ ഭരണഘടന വകവെച്ച് നൽകുന്ന അവകാശം അനുസരിച്ചുകൊണ്ട്, മൗലികാവകാശം അനുസരിച്ചുകൊണ്ട് മുസ്ലിങ്ങൾക്ക് മാത്രമല്ല ആർക്കും അവൻ ഇഷ്ടപ്പെടുന്ന മതം സ്വീകരിക്കാനുള്ള സ്വാതന്ത്ര്യം രാജ്യത്തുണ്ട്. ആ സ്വാതന്ത്ര്യം ഉപയോഗിച്ചുകൊണ്ട് ഇവിടെ പല ആളുകളും ഇസ്ലാം മതം സ്വീകരിക്കുന്നുണ്ട്, മറ്റു പല മതങ്ങളും സ്വീകരിക്കുന്നുണ്ട്. അവരെ കോടതിയിൽ ഹാജരാക്കി കഴിഞ്ഞാൽ ഈ ഹാദിയെ ഇതേപോലെ വീട്ടിലേക്ക് പറഞ്ഞയച്ച അതേ ഹൈക്കോടതി തന്നെ ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് പരിശുദ്ധ ഇസ്ലാം സ്വീകരിച്ച ഒരു പെൺകുട്ടിയെ ഇതേപോലെ ഭർത്താവിന്റെ കൂടെ പറഞ്ഞയച്ചു. ഇതൊക്കെ നമ്മുടെ നാട്ടിൽ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. പക്ഷേ ഇതുപോലുള്ള ഹാദിയ പോലുള്ള വിഷയങ്ങൾ ഏറ്റെടുത്തുകൊണ്ട് ഞങ്ങൾ മാത്രമേ ഹാദിയ സംരക്ഷിക്കാനുള്ളൂ എന്ന് പറഞ്ഞുകൊണ്ട് ഞങ്ങളാണ് അതിന്റെ കേസ് നടത്തുന്നവരെന്ന് നാട്ടുകാർ അറിയിക്കാൻ വേണ്ടി ഏതോ കള്ളപ്പണം വെളുപ്പിക്കാൻ വേണ്ടി പള്ളിയിൽ പോയി പിരിവ് നടത്തിയിട്ടൊക്കെ ആഭാസം നടത്തുന്ന ആളുകൾ ചിന്തിക്കണം, നിങ്ങളുടെ സാന്നിധ്യമാണ്, നിങ്ങളുടെ മുദ്രാവാക്യങ്ങളാണ്, നിങ്ങളുടെ ഇടപെടലുകളാണ് ഇവിടെ RSS-ന് പുതിയ സ്പേസ് ഉണ്ടാക്കി കൊടുക്കുന്നത് എന്നത് പറയാതിരിക്കാൻ നിർവാഹമില്ല. ഈ ഹൈക്കോടതിയിൽ നിന്ന് ഇത്തരം വിധി വന്നതിന്റെ പിറ്റേ ദിവസം ഹൈക്കോടതിയിലേക്ക്, കേരള ഹൈക്കോടതിയിലേക്ക് അക്രമോത്സുകരായി മാർച്ച് നടത്തി. നിങ്ങൾ ആലോചിക്കണം, ലോകത്തേത് കോടതിയിലേക്ക് മാർച്ച് നടത്തിയിട്ടാണ് അവിടുത്തെ വിധി തിരുത്തിയതായിട്ട് ഒരു ഉദാഹരണം ചൂണ്ടിക്കാണിക്കാൻ കഴിയുക? ജുഡീഷ്യറിക്കെതിരെ മാർച്ച് നടത്തുന്ന ആളുകൾ, ജുഡീഷ്യറിയെ ചോദ്യം ചെയ്യുന്ന ആളുകൾ, അത് ഈ രാജ്യത്തെ നിയമം കയ്യിലെടുക്കുന്നതിന് സമാനമാണ്. അത്തരത്തിലുള്ള നിയമ സംവിധാനത്തെ ചോദ്യം ചെയ്യുന്നതിന് നമ്മൾ ഒരിക്കലും യോജിക്കുന്നില്ല. ഇവിടെ മുൻസിഫ് കോടതി വിധി എതിരാണെങ്കിൽ ജില്ലാ കോടതിയിൽ പോകാം, ജില്ലാ കോടതിയുടെ വിധി എതിരാണെങ്കിൽ ഇവിടുത്തെ ഹൈക്കോടതിയിൽ പോകാം, ഹൈക്കോടതിയിലെ വിധി എതിരാണെങ്കിൽ സുപ്രീം കോടതിയിൽ പോകാം. ഈ രാജ്യത്ത് നിയമവിധേയമായി ഇത്തരം കാര്യങ്ങൾ നിർവഹിക്കാനുണ്ടായിരിക്കെ അനാവശ്യമായി ഇവിടെ RSS-കാർക്ക് അവസരം ഉണ്ടാക്കി കൊടുക്കുന്ന, RSS-കാർക്ക് വളരെ അനാവശ്യമായ സ്പേസ് ഉണ്ടാക്കി കൊടുക്കുന്ന അപകടകരമായ ഇത്തരം നീക്കങ്ങളിൽ നിന്ന് പിന്തിരിയണമെന്നാണ് ഇപ്പോഴും വളരെ വിനയപൂർവ്വം ഇത്തരം ആളുകളോട് പറയാനുള്ളത്.